എന്നത് നിർബന്ധമായും നീട്ടുക എന്ന് പറഞ്ഞു വേണമെങ്കിൽ നീട്ടാവുന്നതാണ് എന്നുള്ളടത്തും നമുക്ക് വേണമെങ്കിൽ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ അളവിൽ നീട്ടാവുന്നതാണ് ഇസ്രയേൽ മക്കളെ ഞാൻ നിങ്ങൾക്കുമേൽ ചൊരിഞ്ഞ എന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക എന്നോടുള്ള ഉടമ്പടി നിങ്ങൾ പാലിക്കുകയും ചെയ്യുക നിങ്ങളോടുള്ള ഉടമ്പടി ഞാനും പാലിക്കും നിങ്ങൾ പേടിക്കേണ്ടത് എന്നെ മാത്രമാണ് പ്രാരംഭ പ്രാർത്ഥനയായ ഫാത്തിഹയിൽ ദാസൻ തന്റെ നാഥനോട് ചോദിച്ചത് ഹിദായത്താണ് അതിനുള്ള ഉത്തരമാണ് അൽബക്കറ എന്ന് പറയാം ഹിതായത്തിലെത്താനുള്ള മാർഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അൽ ബക്റ ആരംഭിച്ചത് സന്മാർഗം എന്താണെന്നും ദുർമാർഗം എന്താണെന്നും അവയിൽ എത്തിച്ചേരുന്ന നിമിത്തങ്ങൾ എന്തൊക്കെയാണെന്നും അവ രണ്ടിന്റെയും മരണാനന്തരമുള്ള പരിണിതി എന്താണെന്നുമാണ് ഇതേവരെയുള്ള വചനങ്ങളിൽ വിശദീകരിച്ചത് ഹിദായത്ത് ചോദിച്ചപ്പോൾ തന്നെ നേമത്ത് നൽകിയവരുടെ മാർഗമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അള്ളാഹുവിന്റെ ഗദബിന് പാത്രമായവരുടെയോ ദലാലത്തിലായവരുടെയോ പാതയല്ലെന്നും കൂടി ദാസൻ വ്യക്തമാക്കിയിരുന്നു ദൈവകോപത്തിന് പാത്രമാവുകയും വഴിതെറ്റുകയും ചെയ്തവർ അങ്ങനെയായത് അല്ലാഹു അവർക്ക് അനുഗ്രഹങ്ങൾ നൽകാത്തത് കൊണ്ടല്ലെന്നതാണ് യാഥാർത്ഥ്യം ഏറെ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ തന്നെയാണ് അവരുടെ നിലപാടുകളാൽ ദൈവകോപത്തിന് പാത്രമാവുകയോ വഴിതെറ്റുകയോ ചെയ്തത് അള്ളാഹുവിൻറെ കോപം ലഭിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ജൂതന്മാരെക്കുറിച്ചാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ല്ലം വിശദീകരിച്ചിട്ടുണ്ട് അവർ കോപഗ്രസ്തരായത് അവർക്ക് അനുഗ്രഹങ്ങൾ നൽകാത്തത് കൊണ്ടല്ല പിന്നെ എന്തുകൊണ്ടാണ് അതാണ് നാൽപ്പതാമത്തെ വചനം മുതൽ പ്രതിപാദിക്കുന്നത് പെട്ടെന്നുള്ള ഇസ്രായേൽ മക്കളെക്കുറിച്ച പ്രതിപാദ്യങ്ങൾ കാണുമ്പോൾ പറഞ്ഞു വരുന്ന വിഷയത്തിൽ നിന്ന് പൊടുന്നനെ മറ്റൊരു വിഷയത്തിലേക്ക് ചാടുകയാണ് കുർആാൻ എന്ന് വായനക്കാരന് തോന്നാവുന്നതാണ് ഫാത്തിഹയുടെ പ്രതിഫലനമായി അൽബക്കറയെ മനസ്സിലാക്കിയാൽ ഈ ഉണ്ടാവുകയില്ല അങ്ങനെ മനസ്സിലാക്കിയാലാണ് വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്കുള്ള ചാട്ടങ്ങളുടെ എല്ലാം യുക്തി ബോധ്യപ്പെടുക അൽബക്കറ സൂറത്തിനെ യഥാരൂപത്തിൽ ആസ്വദിക്കാനാവുന്നതും അപ്പോൾ തന്നെ ഒരു സമൂഹമെന്ന നിലയിൽ ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് ഇസ്രായേലിയർ നാൽപ്പതാമത്തെ വചനം മുതൽ അവരെ നേർക്കു നേരെ അള്ളാഹു അഭിസംബോധന ചെയ്യുകയാണ് ഇസ്രായേൽ മക്കളെ എന്ന അഭിസംബോധനയിൽ നിന്ന് തന്നെ അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ ധാരാളിത്തത്തെ കുറിച്ച് സൂചനയുണ്ട് എത്ര ഹൃദ്യമാണ് ഈ അഭിസംബോധന അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവരെന്ന് പ്രവാചകൻ സൊല്ലാഹു അലൈവസം വിശേഷിപ്പിച്ചവരെയാണ് ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ സാങ്കത്യം ബോധ്യപ്പെടുക ഇസ്രായേൽ മക്കളെ ആദരവോടെയും അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുമുള്ള അഭിസംബോധന സർവലോക സ്രഷ്ടാവിന്റെ സ്നേഹം തുളുമ്പുന്ന ഈ അഭിസംബോധന പ്രബോധിത സമൂഹത്തോട് വിശ്വാസികൾ എങ്ങനെയാകണമെന്നതിനുള്ള സൂചകമാണ് അടുത്ത വചനം മുതൽ പറയാൻ പോകുന്നത് മുഴുവൻ ഇസ്രായേല്യർ ചെയ്ത അതിക്രമങ്ങളെയും അപകടങ്ങളെയും അതിരു അതിരുകവിച്ചിലുകളെയും അബദ്ധങ്ങളെയും കുറിച്ചാണ് അവരുടെ തിന്മകൾ ഒന്നും തന്നെ അവരെ സ്നേഹാനുസൃതമായി അഭിസംബോധന ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുവിനെ തടയുന്നില്ല വ്യക്തികളെയോ സമൂഹങ്ങളെയോ അല്ല അവർ ചെയ്യുന്ന അതിക്രമങ്ങളെയാണ് അള്ളാഹു വെറുക്കുന്നതെന്ന സന്ദേശം നൽകുന്നതാണ് ഈ വിളി പ്രബോധിതരെ എങ്ങനെ വിളിക്കണമെന്ന വലിയ പാഠവും ഈ വചനം ഉൾക്കൊള്ളുന്നു അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന് ബൈബിളിലെ ഉൾപ്പത്തി പുസ്തകം പറയുന്നുണ്ട് മുപ്പത്തിയഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം യേൽ എന്ന ഹിബ്രുവിലെ ദൈവനാമത്തോട് സാറാ എന്ന ക്രിയ ചേർത്തുകൊണ്ടാണ് ഈ പദദ്വയം ഉണ്ടായിരിക്കുന്നത് എന്നതിനാൽ ദൈവം പരിശ്രമിക്കുന്നു എന്നാണ് ഇസ്രായേലിന് അർത്ഥമെന്നാണ് ബൈബിൾ പദവിജ്ഞാന കോശത്തിന്റെ പക്ഷം സാറാ എന്നാൽ പരിശ്രമിക്കുക അധ്വാനിക്കുക നിർബന്ധിക്കുക നിരന്തരം പണിയെടുക്കുക എന്നിങ്ങനെയാണ് അർത്ഥം ദൈവവുമായി മല്ലടിച്ച് ജയിച്ചത് കൊണ്ടാണ് യാക്കോബിന് ഇസ്രായിൽ എന്ന പേര് ലഭിച്ചതെന്നാണ് ഉൾപ്പത്തി പുസ്തകത്തിലുള്ളത് യാക്കോബ് പൊരുതി ജയിച്ചത് ദൈവത്തോട് തന്നെയാണെന്നും അതുവഴിയാണ് അദ്ദേഹത്തിന് ഇസ്രായേൽ എന്ന പേര് ലഭിച്ചത് എന്നും ഉൾപ്പത്തി പുസ്തകം സമർത്ഥിക്കുമ്പോൾ അദ്ദേഹം പൊരുതിയത് ദൈവദൂതനോടായിരുന്നുവെന്നാണ് ഹോസിയായുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നത് ദൈവവുമായുള്ള യാക്കോബിന്റെ പോരാട്ടത്തെക്കുറിച്ച ബൈബിൾ കഥകളിലെ വൈരുദ്ധ്യം അവിടെ നിന്ന് തുടങ്ങുന്നു ഈ ബൈബിൾ കഥനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ എന്ന പദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിരിക്കുന്നത് ദൈവിക മാലാഖയുമായി പോരാടിയയാൾ എന്ന് ജോസിഫസും ദൈവവുമായി ജയിച്ചയാൾ എന്ന് റാഷിയും ദൈവത്തോടൊപ്പമുള്ള രാജകുമാരൻ എന്ന് മോറിസും ഇസ്രായേലിന് അർത്ഥം നൽകിയതായി പദവിജ്ഞാനകോശം വ്യക്തമാക്കുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് അഥവാ മനുഷ്യൻ റഹ് അഥവാ കണ്ട ഏൽ അഥവാ ദൈവം എന്നീ മൂന്ന് പദങ്ങളുടെ സമ്മേളനമാണ് ഇസ്രയേൽ എന്നും ദൈവത്തെ കണ്ട മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള പദത്രയമാണിതെന്നും അഭിപ്രായപ്പെട്ടവരുമുണ്ട് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇസ്രയേൽ എന്ന പദം എങ്ങനെയാണ് നിഷ്പന്നമായതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ലെന്നാണ് ദ ജൂയിഷ് സ്റ്റഡി ബൈബിൾ വ്യക്തമാക്കുന്നത് ഇസ്രയേലിന്റെ അർത്ഥം എന്താണെന്ന വിഷയത്തിൽ ബൈബിൾ പണ്ഡിതർക്ക് കൃത്യവും ഏകകണ്ഠവുമായ കാഴ്ചപ്പാടില്ലെന്നാണ് ഇതിനർത്ഥം ദൈവവുമായി പോരാടി ജയിച്ചവനാണ് തങ്ങളുടെ ഗോത്ര പിതാവ് എന്ന് വരുത്തുന്നതിനായി ഇസ്രായേൽ എന്ന പദത്തെ വ്യാഖ്യാനിച്ചതിൽ നിന്നാണ് യാക്കോബും ദൈവവുമായി നടന്ന പോരാട്ടത്തെക്കുറിച്ച കഥയുണ്ടായതെന്ന് തീർച്ചയാണ് ഇസ്രായേലീ വംശീയതയിൽ നിന്നുണ്ടായതാണ് ഈ വ്യാഖ്യാനത്തിന്റെ മൂലം ഖുർആാനിന്റെ വീക്ഷണത്തിൽ ഇത്തരം കഥകളെല്ലാം അള്ളാഹുവിന്റെ മഹത്വത്തെയും പരിശുദ്ധിയെയും നിഷേധിക്കുന്നതാകയാൽ ദൈവദൂഷണമാണ് യാക്കോബിന്റെ ഇസ്രായേൽ എന്ന നാമം ഖുർആൻ അംഗീകരിക്കുന്നതിൽ നിന്ന് ഈ പേരിന് അള്ളാഹുവിന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അർത്ഥങ്ങൾ ഒന്നും ഉണ്ടാവില്ലെന്ന് വ്യക്തമാണ് ദൈവമാർഗത്തിൽ പരിശ്രമിക്കുന്ന ഇയാൾ എന്നായിരിക്കണം യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന പദദ്വയത്തിന് അർത്ഥമെന്നാണ് ഖുർആാൻ അത് അംഗീകരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് സമ്മേളനത്തിൽ നിന്നുണ്ടായ പദദ്വയത്തിന് അങ്ങനെയും അർത്ഥമുണ്ടാകാമെന്ന് ബൈബിൾ ഭാഷാകാരന്മാർ അംഗീകരിക്കും യാക്കോബ് ദൈവം അൽപിടുത്ത കഥയിൽ അഭിരപിക്കുന്നതിനാലായിരിക്കണം അത്തരം ഒരു അർത്ഥകൽപ്പന അവരുടെ പരിഗണനയിൽ വരാത്തത് അള്ളാഹുബിന്റെ മാർഗത്തിൽ ഏറെ പരിശ്രമിക്കുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തതുകൊണ്ടാവാം കൊണ്ടാവാം യാക്കോബിന് അത്തരം ഒരു പേര് നൽകാനുള്ള കാരണം ഇസ്രായേൽ എന്നാൽ ദൈവദാസൻ എന്നാണ് അർത്ഥമാകുന്നതെന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതിയിട്ടുണ്ട് തങ്ങളുടെ സമകാലികരായ ജൂതന്മാരിൽ നിന്ന് അവർക്ക് ലഭിച്ച വിവരമായിരിക്കാം അത് ഞാൻ നിങ്ങൾക്ക് മേൽ ചൊരിഞ്ഞ എന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക എന്നാണ് ഇസ്രായേൽ മക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ആദ്യമായി ആവശ്യപ്പെടുന്നത് ഇക്കാര്യം സൂറത്തുൽ ബക്കറയിൽ മൂന്ന് തവണ അല്ലാഹു ആവർത്തിക്കുന്നുണ്ട് നാൽപ്പതാം ആയത്ത് നാൽപ്പത്തി ഏഴാം ആയത്ത് നൂറ്റി ഇരുപത്തിരണ്ടാം ആയത്ത് മൂന്ന് വചനങ്ങളുടെയും തുടക്കം ഒരേപോലെ തന്നെയാണ് ഈ ആയത്തുകളിലെല്ലാം അള്ളാഹു ഇസ്രയേൽ മക്കളോട് ഓർക്കാൻ പറഞ്ഞത് അവൻ അവർക്ക് മേൽ ചൊരിഞ്ഞ അനുഗ്രഹമാണ് അനുഗ്രഹം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ന്യാമത്ത് എന്ന പദത്തെയാണ് ന്യാമത്ത് നൽകിയവരുടെ മാർഗത്തിലാക്കണമേയെന്നാണ് ഫാത്തിഹയിലൂടെ വിശ്വാസികൾ ആവശ്യപ്പെട്ടത് അല്ലാഹുവിന്റെ ന്യാമത്ത് ലഭിച്ചവർ പ്രവാചകന്മാർ സത്യസന്ധർ രക്തസാക്ഷികൾ സച്ചരിതർ എന്നിവരാണെന്നാണ് സൂറത്തു നിസായിലെ അറുപത്തി ഒൻപതാം വചനം വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേൽ മക്കളെ അല്ലാഹു സവിശേഷമാക്കിയത് ഇത്തരം ആളുകളുടെ സമൃദ്ധിയാൽ അനുഗ്രഹിച്ചുകൊണ്ടാണ് പ്രവാചകന്മാരുടെ വലിയ നിര തന്നെ ഇസ്രായേലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് സത്യസന്ധരും രക്തസാക്ഷികളും സച്ചരിതരുമായ അനേകം ആളുകൾ ഇസ്രായീലരിൽ ഉണ്ടായിട്ടുണ്ട് ഈ അനുഗ്രഹം അവർ ഓർക്കാനും അതിന് കൃതജ്ഞരാകാനും അവർ സന്നദ്ധമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുമായിരുന്നില്ല ഏറ്റവും അധികം അനുഗ്രഹം നൽകിയവർ തന്നെയാണ് ദൈവകോപത്തിന് പാത്രമായവരിൽ മുന്നിൽ നിൽക്കുന്നതെന്ന വസ്തുത പിൽക്കാലക്കാർക്കെല്ലാം പാഠമാകേണ്ടതാണ് ഇവിടെ അവരുടെ ചരിത്രം പറയുന്നതിന്റെ സാങ്കത്യം അതാണ് എന്നോടുള്ള ഉടമ്പടി നിങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നാണ് ഇസ്രയേൽ മക്കളോട് അള്ളാഹു ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം എങ്കിൽ നിങ്ങളോടുള്ള ഉടമ്പടി ഞാനും പാലിക്കും എന്ന് അള്ളാഹു അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു എന്നാണ് ഉടമ്പടി എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് വിലക്കപ്പെട്ട ഫലം തിന്നരുതെന്ന ആദാമിനോടുള്ള കൽപ്പനയെക്കുറിച്ച് കുർആആൻ അഹദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഇരുപതാം അധ്യായം നൂറ്റി പതിനഞ്ചാം വചനം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം പൈശാചികമായ ആരാധനകളിലേക്ക് പോകരുതെന്ന പ്രവാചകന്മാരിലൂടെ മനുഷ്യരെ പഠിപ്പിച്ച വിലക്കിനെയും അഹദ് എന്ന് വിളിച്ചിട്ടുണ്ട് മുപ്പത്തിയാറാം അധ്യായം അറുപതാം വചനം വിധി വിലക്കുകളെ കുറിച്ച് പൊതുവായി ഖുർആൻ ഉടമ്പടി എന്ന് വിളിച്ച് ാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നാൽ ഈ വചനത്തിൽ പറയുന്നത് ഇസ്രായേൽ സന്തതികളോടുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ ഉടമ്പടിയെ കുറിച്ചാണ് ഇസ്രായേലിന്റെ പിതാവായ ഇസ്ഹാക്കിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയെപ്പറ്റി ഉൾപ്പത്തി പുസ്തകം പറയുന്നുണ്ടോ ഈ ദേശത്ത് താമസിക്ക ഞാൻ നിന്നോടുകൂടെ ഇരുന്നു നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം ആവർത്തിക്കും അബ്രഹാം എന്റെ വാക്കു കേട്ടു എന്റെ നിയോഗവും കൽപ്പ് ും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ചു നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഉൾപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഇതേ ഉടമ്പടി തന്നെ യാക്കോബിനോടും ദൈവം ആവർത്തിക്കുന്നുണ്ടോ ഉൾപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇതായിരിക്കണം അള്ളാഹു ഇസ്രായേലർക്ക് നൽകിയതായി ഈ വചനത്തിൽ പറഞ്ഞ ഉടമ്പടി അള്ളാഹുവിന് ഇസ്രായേലിയർ നൽകിയ ഉടമ്പടി എന്താണ് അള്ളാഹു ഇത്തരം ഒരു ഉറപ്പ് കൊടുത്ത കൊടുത്തതിന് നിദാനമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഉൾപ്പത്തി പുസ്തകം തന്നെ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അബ്രഹാം എൻറെ വാക്ക് കേട്ട് എൻറെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും ഉൾപത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം നാലാം വാക്യം ഇബ്രാഹിം ദൈവിക കൽപ്പനകൾ പാലിച്ചതിനാലുള്ളതാണ് ദേശം നൽകാമെന്ന വാഗ്ദാനം ദൈവികമായ വിലക്കുകൾ പാലിക്കുന്നവർക്കുള്ളതാണ് ഈ ദൈവ വാഗ്ദാനം എന്ന് വ്യക്തമാണ് അതായിരിക്കണം എന്നോടുള്ള ഉടമ്പടി നിങ്ങൾ പാലിക്കണം എന്ന നിർദ്ദേശത്തിന്റെ വിവക്ഷ ഇതേ ദൈവിക വാഗ്ദാനം മോശയിലൂടെ ആവർത്തിക്കപ്പെട്ടപ്പോഴുള്ള ഇസ്രായേൽ പ്രമാണിമാരുടെ പ്രതികരണത്തിൽ നിന്ന് ഇക്കാര്യം കുറെ കൂടി വ്യക്തമാവും കയാൽ നിങ്ങൾ എന്റെ വാക്കുകേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും ഇവ നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു മോശെ വന്നു ജനത്തിന്റെ മൂപ്പന്മാരെ വിളിച്ചു യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും ജനം ഉത്തരം പറഞ്ഞു ജനത്തിന്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ മക്കളിൽ നിന്ന് ദൈവികമായ കൽപ്പനകൾ അനുസരിക്കാമെന്ന് അള്ളാഹു കരാർ വാങ്ങിയതായി ഖുർആാനിലും പരാമർശിക്കുന്നുണ്ട് അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വചനം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിക്കാമെന്നത് അള്ളാഹുവുമായി ഇസ്രായേലിൽ ഉണ്ടാക്കിയ ഉടമ്പടി അങ്ങനെ അനുസരിച്ചാൽ ഭാഗ്ദത്ത ഭൂമി നൽകാമെന്നത് അള്ളാഹു അവർക്ക് നൽകിയ ഉറപ്പ് എന്നോടുള്ള ഉടമ്പടി നിങ്ങൾ പാലിക്കുക നിങ്ങളോടുള്ള ഉടമ്പടി ഞാനും പാലിക്കും എന്ന അല്ലാഹുവിന്റെ വർത്തമാനത്തിന്റെ പശ്ചാത്തലം ഇതാണ് ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം തോറയിലെ നിയമങ്ങൾ മോശയുടെ ഉടമ്പടിയെന്നും സിനായ് ഉടമ്പടിയെന്നും എല്ലാം അറിയപ്പെടുന്നത് ഇങ്ങനെ അനുസരിക്കപ്പെടേണ്ട അറുന്നൂറ്റി പതിമൂന്ന് വിധി വിലക്കുകൾ ഉണ്ടെന്നാണ് യഹൂദ പാരമ്പര്യം പറയുന്നത് ഈ വിധി വിലക്കുകൾ അറിയപ്പെടുന്നത് മിത്സ്വാട്ട് എന്നാണ് കൽപ്പനകൾ എന്നർത്ഥം ഇരുന്നൂറ്റി നാൽപ്പത്തി വിധികളും മുന്നൂറ്റി അറുപത്തി അഞ്ച് വിലക്കുകളും ഉൾക്കൊള്ളുന്നവയാണ് മിസ് വോട്ട് തോറയിലും തൽമൂതിലും എല്ലാമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നതായി യഹൂദ പാരമ്പര്യ ൾ തന്നെ സാക്ഷീകരിക്കുന്ന ഈ നിയമങ്ങളിൽ പലതും യഹൂദന്മാർ അനുസരിക്കുന്നില്ല എന്നതാണ് സത്യം തോറയിൽ പറയുന്ന നിയമങ്ങളെ അനുസരിക്കുവാൻ സന്നദ്ധരല്ലാത്ത വേദക്കാരെന്ന് അവകാശപ്പെടുന്നവരെ കുർആാൻ പലയിടത്തായി വിമർശിക്കുന്നുണ്ട് നിയമങ്ങൾ പാലിക്കുകയും പാലിക്കുവാൻ സാധാരണക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ട പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളിലെ സ്വാധീനമുള്ളവരെയും സമ്പത്തുള്ളവരെയും പേടിച്ച് നിയമങ്ങളിൽ ഇളവുകൾ വരുത്താൻ തുടങ്ങിയപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്ന ജനം ശപിക്കപ്പെട്ടവരായി തീർന്നത് എന്നാണ് ചരിത്രം എന്നോടുള്ള ഉടമ്പടി നിങ്ങൾ പാലിക്കുക നിങ്ങളോടുള്ള ഉടമ്പടി ഞാനും പാലിക്കും എന്ന് പറഞ്ഞ ഉടനെ തന്നെയുള്ള എന്നെ മാത്രമാണ് നിങ്ങൾ പേടിക്കേണ്ടതും എന്ന നിർദ്ദേശത്തിന്റെ സാങ്കത്യം അതാണ് ദൈവിക വിധി വിലക്കുകൾ യഥാരൂപത്തിൽ പാലിക്കുവാൻ കഴിയണമെങ്കിൽ പടപ്പുകളെ പേടിക്കാതെ പടച്ചവനെ മാത്രം പേടിക്കുന്ന സ്ഥിതി ഉണ്ടാവണമെന്ന സന്ദേശം നൽകുന്നതാണ് ഈ വചനാന്ത്യം